ജേക്കബാണ്. ചോദിച്ചോട്ടെ ഒരു ചോദ്യം. ഓക്കെ ചോദിച്ചോ. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം വളരെയധികം ആൾക്കാർക്ക് ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അനിൽക്കുടി തോട്ടം സാറിനാണെങ്കിൽ കുറച്ചുകൂടി ഇതിന് വിശദമായിട്ട് ഇതിന് ഉത്തരം നൽകാൻ സാധിക്കും. ചോദ്യം ഇതാണ്, യഹൂദ വംശത്തിലെ കനികകളായ യുവതികൾക്ക് അവരുടെ വിവാഹ പ്രായം എന്നു മുതൽ തുടങ്ങുന്നു, അവർ ഒരു വർഷം ശുദ്ധീകരണ ആയിട്ട് ഒരു വർഷം ആലോചന കഴിഞ്ഞു കഴിഞ്ഞ്, അതായത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് ശുദ്ധീകരണ സമയമായിട്ടും വെക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ കേൾക്കുന്നവർക്ക്, നമ്മുടെ ഈ ക്രൈസ്തവതയുടെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഈ അടിസ്ഥാനമായിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരും. അപ്പോ ആ ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായി. കൊള്ളാം. അതായത് ഒരു അത് പെൺകുട്ടിയുടെ മാത്രം വിവാഹപ്രായം പരിഗണിച്ചാൽ പോരാ, അത് രണ്ട് സൈഡിൽ നിന്നും പറയണം. പറയാം, ഇസ്രയേലിൽ ഒരു കസ്റ്റം അഥവാ ജീവിതചര്യ നിലനിന്നിട്ടുള്ളത്, ഒരു കുട്ടി, ഒരു ആൺകുട്ടി, അയാൾ ന്യായപ്രമാണം പഠിച്ച് ആ ക്ലാസ്സുകളിൽ പഠിച്ച് പൂർത്തീകരണം കഴിഞ്ഞാൽ, ഇവിടുത്തെ മദ്രസ എന്ന് പറയുന്ന പോലെയാണ് അവിടെ ന്യായപ്രമാണം പഠിക്കുന്ന സ്കൂളുകൾ, തിരിച്ചാണ് പറയേണ്ടത്, യഹൂദൻ്റെ അത്തരം സ്കൂളുകളെ അനുകരിച്ചാണ് മദ്രസാ പഠനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജൂത മതപാഠശാലയിൽ ഔപചാരിക വിദ്യാഭ്യാസം കഴിയുന്നതോടെ ഒരു സാധാരണ യഹൂദ കുട്ടി അവരുടെ ന്യായപ്രമാണങ്ങൾ ആകെ 613 നിബന്ധനകളുണ്ട്. 613 നിബന്ധനകളും ഉപനിയമങ്ങളും ലംഘിച്ചാൽ കിട്ടുന്ന ശിക്ഷയും അടക്കമുള്ള കാര്യങ്ങൾ അപ്പം പഠിക്കണം. തോറയിൽ, നെബീമിൽ, കെത്തുബീമിലൊക്കെ ഏകദേശം ജ്ഞാനം അവനുണ്ടാവുകയും ഒക്കെ ചെയ്യാൻ 12 അല്ലെങ്കിൽ 13 വർഷം എടുക്കും. ഈ 13 വർഷം കഴിയുമ്പോൾ ഒരാൾ ന്യായപ്രമാണ പുത്രൻ എന്ന പേരിന് അർഹനാവും. അയാൾ തൊട്ടടുത്ത ഘട്ടം ഒരു വിവാഹം നിശ്ചയിക്കുക. 13 വയസ്സുള്ള ആ കുട്ടി ഏകദേശം 9 മുതൽ 11 വയസ്സുവരെയുള്ള വ്യത്യാസത്തിലാണ് വിവാഹം നിശ്ചയിക്കുന്നത്, പെൺകുട്ടിയുടെ പ്രായം. അപ്പോൾ ഇത് വിവാഹമല്ല, അത് ശ്രദ്ധിച്ചു കേൾക്കണം. വിവാഹ നിശ്ചയപ്രായം പെൺകുട്ടിയുടേത് 9 മുതൽ 11 വയസ്സുവരെ, ആൺകുട്ടിയുടേത് 12-13 വയസ്സ്. അപ്പോൾ ഈ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കല്യാണം എന്നു നടക്കും എന്ന കാര്യത്തിൽ യാതൊരു നിർബന്ധങ്ങളും അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലേ നടക്കൂ എന്ന് ഒരു നിർദ്ദേശവുമില്ല. വിവാഹം നടക്കുന്ന നിശ്ചയം അതിൻ്റെ ആ പ്രോഗ്രാമുകൾ പെൺകുട്ടിയുടെ വീട്ടിലാണ്. അപ്പോൾ വിവാഹം നടക്കുന്നതും വിവാഹ ത്തിൻ്റെ ആലോചനകളെല്ലാം നടക്കുന്നത്. പിന്നെ അന്ന് മുതൽ ഈ വരൻ തൻ്റെ പത്നിയോടൊത്ത് ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ ഒരു വീടുണ്ടാക്കുക എന്ന കർത്തവ്യമാണ്. അപ്പം ആ വീടുണ്ടാക്കേണ്ടതിന് ഇയാൾ പണം കണ്ടെത്തുന്ന വഴികളാണ് അതിഥീസൽക്കാരം. ചെറുപ്രായത്തിലാണെങ്കിൽ അതിഥീസൽക്കാരം, അല്ലെങ്കിൽ വീടോട് ചേർത്ത് അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ഇപ്പോൾ വഴിയാത്രക്കാരുടെ ആവശ്യത്തിന് തണുത്ത വെള്ളം ഇങ്ങനെയൊക്കെ വിറ്റോ ഏതെങ്കിലും വിധത്തിൽ പണം കണ്ടെത്തും. ഇനി അതല്ലെങ്കിൽ കുറെ കൂടി മുതിർന്നു കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുത്ത് തനിക്കും കാന്തയ്ക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള പണത്തിൻ്റെ ഒരു ഭാഗം, അദ്ദേഹം കണ്ടെത്തിയ ഈ പണം അതേപടി തൻ്റെ പിതാവിന് ഏൽപ്പിക്കുന്നു. പുത്രൻ എത്ര പണമിട്ടോ അത്രയും കൂടി പിതാവും ഇട്ട് ഒരു വീട് നിർമ്മിക്കുന്നു. ഈ വീട് വാസയോഗ്യമാണെന്ന് പിതാവിന് ബോധ്യം വരികയും പുത്രൻ ജോലി ചെയ്ത് പണം ശേഖരിച്ച് അനാവശ്യമായി ചിലവഴിക്കാതെ അതിൽ സാമ്പത്തികമായൊരു ഡിസിപ്ലിൻ സൂക്ഷിക്കുന്നു എന്ന് ബോധ്യം വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ പിതാവിൻ്റെ മാത്രം അധികാരവും അവകാശവുമാണ് ഈ വിവാഹ സമയം എപ്പോൾ എന്ന് പറയാൻ. അതിനാണ് യേശു പറയുന്നത് ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ അറിയുന്നില്ല. ആ അറിവുകേടല്ല അവിടെ വരുന്നത്, മറിച്ച് പിതാവിൻ്റെ പരമാധികാരത്തിലേക്കുള്ള സൂചനയാണ്. ഇനി അടുത്തതിലേക്ക് വരാം. ഈ പെൺകുട്ടിയുടെ ഒരവസ്ഥ, അവൾ ഈ വിവാഹം നിശ്ചയിച്ച പെണ്ണ് അന്ന് മുതൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, എല്ലാ തരത്തിലും ഒരുങ്ങുകയാണ്. അവളുടെ ശരീരം അതിനുവേണ്ടി ശുദ്ധി ചെയ്യുന്നു, രാവിലെ ഉണർന്നാലുടൻ മുടി ചീകി വൃത്തിയാക്കുന്നു, നഖം കാലിൻ്റെ വെട്ടി വൃത്തിയാക്കുന്നു. അങ്ങനെ അവൾ സുന്ദരിയായി സുമുഖിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കും. ഒരു വസ്ത്രം അവൾക്ക് അപ്പോൾ ധരിക്കാൻ കഴിയില്ല.
അത് ചിത്രത്തയ്യലുള്ള ഒരു മേലങ്കിയാണ്. അത് വിവാഹ ദിവസമേ അണിയാനായിട്ട് പറ്റൂ. പക്ഷെ ഈ അങ്കി എല്ലാ ദിവസവും അവൾ എടുത്തു നോക്കിയോ വീട്ടുകാർ അവളെ കാണിക്കുകയോ ചെയ്യണം. കാരണം ഇന്ന് രാത്രിയല്ല, രാത്രിയാണ് സാധാരണ അവരുടെ വിവാഹ ചടങ്ങ്. ഇന്ന് രാത്രിയല്ല നിന്റെ കാന്തൻ വരുന്നത് നാര് കണ്ടു. അതുകൊണ്ട് നീ ഒരുങ്ങിയിരിക്കണം. അവൾ മാത്രമല്ല വീടും പരിസരവും എല്ലാം ഒരുങ്ങണം, വൃത്തിയായിരിക്കണം. ഇനി ഈ കുട്ടിക്ക് ഒരു കാരണവശാലും വീട്ടിലുള്ള ഇളയ കുട്ടികളോട്, പെൺകുട്ടികളാണെങ്കിൽ അവരോട് പഴയ രൂപത്തിൽ ഇടപഴകാൻ കഴിയില്ല. അവൾ ഇനി കൂടേണ്ടത് ഇതുപോലെ വിവാഹം നിശ്ചയിച്ച അയൽക്കാരി കുട്ടികളോടാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അവരുടെ ഈ കാന്തനെ കുറിച്ചാണ്. ഈ വിശേഷങ്ങൾ അവർ പങ്കിടും, അത് മറ്റാരും കേൾക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. അവർ പരസ്പരം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞ കുട്ടിയെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളെന്നല്ല വിളിക്കുക, രാജകുമാരി എന്നാണ് വിളിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷനെ രാജകുമാരൻ എന്നാണ് വിളിക്കുക, നാട്ടുകാരെ വിളിക്കുക. അതിൽ നിന്നാണ് ഈ 45-ാം സങ്കീർത്തനത്തിന്റെ ഒക്കെ പിറവി. അടുത്തത് ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷനെ തൻ്റെ തനിക്ക് വേണ്ടി ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന പെൺകുട്ടിയെ തൻ്റെ ഭാര്യയായി കരുതണമെന്നാണ്, ഭാര്യ എന്നാണ് കരുതേണ്ടത്. തിരിച്ചവൾ ഭർത്താവായി കരുതണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്ന നിലയിൽ രണ്ടുപേരും കഴിയണം. അതിനാണ് ജോസഫിനോട് പറയുന്നത് നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ട. ഇതാണ്. അങ്ങനെ കാലങ്ങൾ കുറെ കഴിയുമ്പോൾ ഇവരെ നനയാത്തൊരു നിമിഷത്തിൽ വന്ന് ഈ വീട്ടിലെത്തുന്ന വൈകാറായൊരു വേളയിൽ ഇവരെ എല്ലാവിധത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന രൂപത്തിലാണ് ദർശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് വന്നിരിക്കുന്ന അറിയാതെ അടുത്തടുത്ത വീട്ടിലെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിയ ഇത്തരം പെൺകുട്ടികളെല്ലാം ഇറങ്ങി വരും. അതിൽ ഒരാളാണ് തൻ്റെ കാന്തൻ. അതൊക്കെ ഉത്തമഗീതത്തിൽ പറയുന്നത് എൻ്റെ മണവാട്ടി ഒരുത്തി മാത്രം എന്ന് പറയും, എൻ്റെ കാന്ത ഒരുത്തി മാത്രം എന്ന് പറയുന്നൊരു പ്രയോഗം. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന കുട്ടികൾ ഇതാണ് മാത്യു ചാപ്റ്റർ 25 ഒക്കെ, അതായത് സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ബഹുജനമാണ്. അതൊക്കെയാണ് MC അബ്ദുൽ നാസറൊക്കെ യാതൊരു അടിസ്ഥാനമില്ലാതെ വ്യാഖ്യാനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പിൽ. പറഞ്ഞു വന്നത് ആ കൂടെ ഉള്ളവരാരുമല്ല കാന്ത, കാന്ത വേറൊരു പെൺകുട്ടിയാണ്, ആ വന്ന കന്യകമാരല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രായത്തിലേക്ക് വരാം. പ്രായം, വിവാഹ പ്രായം എന്നത് ഈ പെൺകുട്ടിക്കും അവളുടെ പിതാവിനും അതുപോലെ ആൺകുട്ടിക്കും അയാളുടെ പിതാവിനും തോന്നുന്ന പക്വതയുള്ള സമയമാണ്. എങ്കിലേ ഒരു കുടുംബഭാരം അവരെ ഏൽപ്പിക്കൂ. നിശ്ചിതമായൊരു പ്രായം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഒന്നുറപ്പിക്കാം, അത് ഒരു പക്വമതിയായി എന്ന്, അതൊക്കെ പക്വത വരുന്ന പ്രധാനപ്പെട്ട ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയുന്ന ഒരു യുവാവ്. ആ യുവാവിൽ നിന്ന് ഒരു 4-5 വയസ്സ് അല്ലെങ്കിൽ പരമാവധി ഒരു 4 വയസ്സും 3 വയസ്സ് 2 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ അവരുടെ വിവാഹം നടക്കും. അതാണ് പരമ്പരാഗതമായി കണ്ടുവരുന്ന ഒരു രീതി ഓൾഡ് ടെസ്റ്റമെന്റിൽ. ഇനി ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരാം. ന്യൂ ടെസ്റ്റമെന്റില് വിവാഹം കഴിയാത്തവരോടും കന്യകമാരോടും എന്നൊക്കെ എടുത്തു പറയുകയാണ്. ഒരിക്കലും 3 വയസ്സുള്ള കുഞ്ഞിനെ കന്യക എന്ന് വിളിക്കത്തില്ല, അല്ലെങ്കിൽ 6 വയസ്സുള്ള കുഞ്ഞിനെ കന്യക എന്ന് വിളിക്കില്ല. അപ്പോൾ അഡോൾസൻസ് ആയിട്ടുള്ള ആ പ്രായം ഏത് എന്ന് നമുക്ക് ഏകദേശം അതിൽ നിന്നൊരു ഒരു ഒരു ധാരണയിലെത്താനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പ്രായം നിശ്ചയമായിട്ടും അവിടെ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം, ഇനി ശൈശവ വിവാഹം പോലെ നമ്മുടെ ഇന്ന് കാണുന്ന 18-21 ഇന്ത്യയിലെ ഈ ക്രമം പോലെ ഒക്കെ അവിടെ നടന്നു ശരിക്കാനൊന്നും പറ്റിയല്ല. പലതരത്തിലുള്ള വിവാഹങ്ങൾ പണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നു. ഞാനത് ആദ്യത്തെ നമ്മുടെ വിഷയാവതരണത്തിലെ പറഞ്ഞിരുന്നു, ഗാന്ധിജി, അത് ഞാൻ പറഞ്ഞൊരു കേസാണ്. അംബേദ്കർ, അതുപോലെ ഒത്തിരി ആളുകൾ ശൈശവ വിവാഹം നമ്മളെയൊക്കെ കൺമുമ്പിൽ, നമ്മുടെ വലിയ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ 4-ാം വിരുന്ന് നമുക്കുള്ള ചടങ്ങ് പണ്ടുണ്ടായത്. കാരണം ഈ പെണ്ണും ചെറുക്കനും കൊച്ചു പിള്ളേരാണ്, ഇവരെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഇവർ തന്നെ പോകാൻ പറ്റില്ല, ഈ പാമ്പും കാട് അതുപോലെ തന്നെ പുലിയും കടുവയൊക്കെ ഉള്ള സ്ഥലത്തുകൂടെ ചെണ്ടയൊക്കെ അടിച്ച് ഈ പെണ്ണിനെ എടുത്തുകൊണ്ട് പോകണം വിളക്കുമൊക്കെ ആയിട്ട്. കാരണം കൊച്ചു പെണ്ണാണ്, ഈ കുമ്പ പറഞ്ഞാൽ കളിക്കോപ്പുകളെല്ലാം കൊണ്ടാ പോകുന്നത്. പക്ഷെ ഇതൊന്നുമല്ല ക്രൈസ്തവ വിമർശനത്തിന്റെ ആധാരം. ദയവായിട്ട് എല്ലാവരും അവിടെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണം. കൃത്യമായിട്ട് എവിടെയാണ് ഞങ്ങൾ ഈ പറയപ്പെടുന്ന വിമർശനം നിലനിൽക്കുന്നത്, ഇവിടെയൊന്നും അല്ല. മറിച്ച് ഇങ്ങനെ ഒരാൾ മുഹമ്മദ് ഇതി വിവാഹം കഴിച്ചത് പോലും ഇല്ല ഞങ്ങളുടെ പ്രശ്നം. മറിച്ച് ഇത് എക്കാലത്തുമുള്ള മനുഷ്യരാശിക്ക് മാതൃകയാണ് എന്ന് പറയുകയും ക്രിസ്ത്യ വിശ്വാസവും അതിൻ്റെ രീതികളും വിമർശിക്കുകയും എന്നിട്ട് അതിലും മേത്തരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യുന്നിടത്താണ് ക്രൈസ്തവ വിമർശനം നിലനിൽക്കുന്നത്. ഇനി ഈ ക്രൈസ്തവ വിമർശനത്തെ പ്രതിരോധിക്കാൻ ബൈബിളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവര് വസ്തുത നിരത്തി അത് തെളിയിക്കാണ് വേണ്ടത്. മാത്രമല്ല, ഇനി ബൈബിളിൽ അങ്ങനെ ഉണ്ടാകട്ടെ, ഉണ്ടെങ്കിൽ അതിനെ അതേ രൂപത്തിൽ മാതൃകയാക്കണം നിങ്ങളെന്ന് പറയുന്ന ഒരു നിർദ്ദേശവും ബൈബിളിൽ ഇല്ല എന്നുകൂടി ഓർത്തിരിക്കണം. ഇതാണ് ഈ വിഷയത്തെ സമഗ്രമായി അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് ഉത്തരം വന്നില്ലെങ്കിൽ ഇനിയും ചോദിക്കാം. വളരെ നന്ദി പാസ്റ്റർ. കാരണം ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, യഹൂദ പാരമ്പര്യ പ്രകാരമാണ് നമ്മൾക്ക് വ്യക്തത വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും സംശയത്തിന് ഒരു ഒരു അവസാനം ആകും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കാൻ കാരണം.
കാരണം വളരെ വ്യക്തമായിട്ട് പാസ്റ്റർ ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും ആ രാജ്യത്ത് സഞ്ചരിക്കുകയും അനുഭവ സമ്പത്തും ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായ ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ്. ആ ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവനാമത്തിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഓക്കെ. അല്ല ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ അലക്സ് ഭായ്, ഒരു കാര്യം കൂടെ ജേക്കബ് സാറെ, ഈ അനിൽ സാർ പറഞ്ഞ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് അനിൽ സാറിന്റെ ഒരു പ്രസംഗം തന്നെ എനിക്കൊന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വിവാഹത്തെ സംബന്ധിച്ച് ഇച്ചിരി കൂടെ ആധികാരികമായിട്ട് പഠിക്കാൻ അത് ഉപകരിക്കും, ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി തന്നെ.